السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، പള്ളിയിലേക്ക് കടക്കുമ്പോൾ സാധാരണയുള്ള പ്രാർത്ഥന പോലെ തന്നെയാണ് ഹറമ കയറുമ്പോൾ ഉള്ള പ്രാർത്ഥന. ഹറമനായിട്ട് വേറെ പ്രാർത്ഥന അല്ല, മക്കത്തെ പള്ളിക്കോ മദീനത്തെ പള്ളിക്കോ വേറെ പ്രാർത്ഥന അല്ല. അവിടെ എത്തുമ്പോൾ സാധാരണ പള്ളി കയറുമ്പോൾ എന്ത് സുന്നത്താണോ, വലത് കാൽ വെച്ച് കയറുക, പിന്നെയോ നബിന്റെ പേരിൽ സലാത്ത് സലാം, അല്ലാഹുമ്മ സല്ലി വസല്ലിം അല നബി വആലിഹി, അല്ലെങ്കിൽ അതുപോലെ എന്ത്, അത് ഹദീസ് പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ ഉണ്ടാക്കിയ ചില വാചകങ്ങൾ പള്ളി കയറുമ്പോൾ എന്ന സലാത്ത് പറഞ്ഞില്ല. അപ്പൊ നബിക്കും നബിയുടെ കുടുംബത്തിനും സലാത്തും സലാമും. അപ്പൊ നബിന്റെ പേരിൽ മാത്രമാക്കരുത് വആലിഹി എന്ന് കൂടി പറയും. ആലിഹി നബിന്റെ കുടുംബം പറയാത്ത ഒരു സലാത്ത് നബി പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അത് ചൊല്ലി പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ പള്ളി കയറുമ്പോഴുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ ഫ്തഹ്ലി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ ഔദു ബില്ലാഹിൽ അലീം വബി വജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം എന്ന് പറയുന്ന രണ്ട് പ്രാർത്ഥന ഹദീസിൽ വന്നിട്ടുണ്ട്. രണ്ടിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലിയാൽ മതി. അങ്ങനെ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. പള്ളിയിൽ പ്രവേശിച്ചതിന് ശേഷം അവിടെ നമ്മൾ ഇഹ്റാമിലാണ്, അപ്പോൾ പിന്നെ തഹിയത്ത് നമസ്കരിക്കേണ്ടതില്ല. ഇഹ്റാമോട് കൂടി കയറുന്നവന്റെ ആദ്യം ചെയ്യേണ്ട കാര്യം തവാഫാണ്. അപ്പൊ നമ്മൾ ഇഹ്റാമിൽ പോകുമ്പോൾ തഹിയത്തില്ല, നിസ്കരിക്കേണ്ടതില്ല, നബിസ്കരിച്ചിട്ടില്ല. അപ്പോ തഹിയത്തില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി നമ്മൾ കേറിയിട്ട് നേരെ മത്താഫിലേക്ക് അല്ല പോകുന്നത്, അവിടെ ജമാഅത്ത് നിസ്കാരം നടക്കുക, ജമാഅത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ആ ജമാഅത്ത് കൂടണം, അത് നമുക്ക് നിസ്കരിക്കാം. ഇനി അല്ല, നമ്മൾ ഏതെങ്കിലും വക്ത നിസ്കരിക്കാൻ ബാക്കിയുണ്ട് എങ്കിൽ അറബ് കയറുക, നമസ്കരിക്കുക, അപ്പൊ ആ നമസ്കാരം മതി. അതല്ല, അത് തഹിയത്ത് നിസ്കാരമല്ല. ഫർളുണ്ടെങ്കിൽ അത് നമസ്കരിക്കാം, ജമാഅത്ത് ഉണ്ടെങ്കിൽ പങ്കെടുക്കാം. അല്ലെങ്കിൽ തഹിയത്തൊന്നും നമസ്കരിക്കാതെ ഈ പറഞ്ഞ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നേരെ മത്താഫിലേക്ക് പോകുന്നു. മത്താഫിലേക്ക് നേരത്തെ പറഞ്ഞല്ലോ, മത്താഫിലേക്ക് പോകാൻ ഇന്ന് ഒന്നോ രണ്ടോ വഴികൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വഴിയില്ല. മേലെ കയറിയാൽ മേലെ വേണ്ട, ഒരു നിലയിൽ ഒന്നോ രണ്ടോ വഴി അത് തെരഞ്ഞെടുത്ത് പോകണം. അങ്ങനെ പോയി മത്താഫിനുള്ളിൽ കയറുന്നു. എന്നിട്ട് അവിടെ കഅബ കാണുമ്പോൾ പ്രത്യേകമായ ഒരു പ്രാർത്ഥന നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലിയതായി ഒരു വാക്ക് കാണാം, അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം ഫഹയ്യിനാ റബ്ബനാ ബിസ്സലാം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു അങ്ങനെ ചൊല്ലിയത് നബി പഠിപ്പിച്ചത് കൊണ്ടാകാം എന്നാർക്കെങ്കിലും ബോധ്യപ്പെടുകയാണെങ്കിൽ അത് ചെല്ലാം. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നബിന്റെ സുന്നത്തായി പറയാൻ പാടില്ല. നബി എല്ലിട്ടില്ല, നബി എല്ലാം പറഞ്ഞിട്ടില്ല. ഉമർ ചൊല്ലിയത് തെളിവിന്റെ അടിസ്ഥാനത്തിലാകാം എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടാൽ അങ്ങനെ ചെല്ലാം, അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം ഫഹയ്യിനാ റബ്ബനാ ബിസ്സലാം എന്ന്. പിന്നെ അവിടെ എത്തി വേറെ ചില പ്രാർത്ഥനകൾ ആളുകൾ ചെല്ലുന്നതായി നമുക്ക് കാണാൻ പറ്റും. പല കിതാബിൽ എഴുതിച്ചിട്ടുണ്ടാവും, എന്നൊക്കെ പറഞ്ഞു അല്ലാഹുവേ വിശ്വാസം കൊണ്ടും നിന്റെ നബിയുടെ സുന്നത്ത് പിൻപറ്റിക്കൊണ്ടും അതുപോലെ തന്നെ അതാഗ്രഹിച്ചുകൊണ്ടും ഇതാഗ്രഹിച്ചുകൊണ്ടും ഒക്കെ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തവാഫ് തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് കഅബ കാണുമ്പോഴും ഒക്കെയുള്ള ഒരു പ്രാർത്ഥനയായി ആളുകൾ ആരോ ഉണ്ടാക്കിയ പ്രാർത്ഥനയാണ്. നബി അത് പറയുകയോ പഠിപ്പിക്കുകയോ സലഫുകളോ അത് ചെയ്തിട്ടില്ല. പിന്നെ തവാഫ് ആരംഭിക്കുന്നു. തവാഫ് ആരംഭിക്കുമ്പോൾ ആരംഭിക്കുന്നതിന് മുമ്പായി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം റിദാ തുണിയും ഒരു തട്ടവുമാണ് പറഞ്ഞത്. ആ തട്ടം നേരത്തെ ഇങ്ങനെ പുതച്ചതാണ്, നമ്മൾ സൗകര്യം പോലെ പുതക്കാം. പക്ഷെ ആ പുതക്കുമ്പോ വലത്തെ അറ്റം നീട്ടിയിടുക, ഇടത്തെ അറ്റം തോളിലേക്ക് ആക്കുക, അവിടെ നിൽക്കാനുള്ള പണിയാ പറയണേ. എന്നിട്ട് ഈ നീളമുള്ള വലത്തെ അറ്റം ഇങ്ങനെ ചുറ്റുക, ഇതവിടെ നിൽക്കും. ഇനി അഥവാ ഈ അറ്റം കൂടെ വീണാൽ അവിടെ എടുത്തിട്ടാ മതി. ഇനി എടുത്തിടാതിരിക്കാൻ എന്ത് ചെയ്യാ, കയ്യിൽ പിന്നെ പിന്നെ തുണിയൊന്നും കുഴപ്പമില്ല, നല്ല പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോകുക. കുറച്ച് വലിപ്പമുള്ള പിന്നെ, കട്ടിയുള്ള ഇറാമിന്റെ തുണിയാണെങ്കിൽ അത് കുത്താൻ സാധാരണ പിന്നെ മതിയാവില്ല. അപ്പൊ ആ പിന്നെ കൊണ്ട് ഇവിടെ ഒരു കുത്ത് വേണമെങ്കിൽ ഇവിടെ ഒരു കുത്തും കുത്തിയാൽ നിങ്ങൾ അജ്ജു ഉംറയൊക്കെ കഴിഞ്ഞ ഒരാൾ ഉണ്ടാവും, ഇത് വീണുല്ല. അപ്പൊ ഇടക്കിടക്ക് ഇത് കയറ്റിടേണ്ട ഒരു അവസ്ഥ വരൂല. അതുകൊണ്ട് ഇങ്ങനെ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അങ്ങനെ കുത്താം, എന്നാ പിന്നെ നീങ്ങിപ്പോകണ്ട, പിന്നെ അങ്ങോട്ടും അങ്ങോട്ടും ചാടി ചാടക്കണ്ട, ഇങ്ങനെ ആക്കി. അപ്പം തുണി എടുത്തിട്ട് തുണി പൊക്കിള് മറിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ കൂട്ടത്തിൽ പെണ്ണുങ്ങളുണ്ടാവും, ഇനി ആണുങ്ങളുണ്ടാവും. നമ്മുടെ അവറത്താണ് മാബൈന സുറത്തി പറക്കും, അതാണ് പൊതു തത്വം. മുട്ട് പൊക്കിളിനിടയിലാണ് പുരുഷന്റെ അവറത്ത്. അപ്പൊ ചിലപ്പോൾ കുമ്പപ്പള്ളക്കുള്ളതാണെങ്കിൽ ബെൽറ്റൊക്കെ താത്തി എടുത്തിട്ട് പള്ളന്റെ താഴോട്ട് പിന്നെ ഒരു കിലോമീറ്റർ താഴോട്ടേക്ക് തോണ്ടിട്ടുണ്ടാകുക. അപ്പൊ അത് അഥവാ അവരെ കുറച്ചിട്ടുണ്ടെങ്കിൽ ഈ തുണിന്റെ രിതാ കൊണ്ട് മറച്ചിട്ട് അത് മൂടാൻ പറ്റും. അപ്പൊ അവർക്ക് ഒളിവാവില്ല, പിന്നെ വീണു പോകാതിരിക്കാനും. ഇത് ഇങ്ങനെയാണ് നമ്മള് മീക്കാത്തിൽ നിന്ന് ഇപ്പറഞ്ഞ സമയം വരെ പോരേണ്ടത്. എന്നാൽ ചില ആൾക്കാർ അവിടുന്ന് ചെയ്യും, ഇവിടെ താഫിലെത്തി തവാഫ് തുടങ്ങുന്നതിന്റെ മുമ്പ് ഈ അറ്റം അങ്ങോട്ട് എടുക്കുക. താഫിലെത്തി തവാഫ് തുടങ്ങുന്നതിന്റെ മുമ്പ് അവിടെ അജറസ്വൻ നേരെ എത്തുന്നതിന്റെ മുന്നേ ചെയ്താൽ മതി. വലത്തെ ഭാഗത്ത് നിന്ന് എടുത്തിട്ട് കക്ഷത്തിന്റെ അടിയിൽ കൂടി കൊണ്ടുവരിക, വലത്തെ ഭാഗത്തെ തുണി കക്ഷത്തിന്റെ അടിയിൽ കൂടി, എന്നിട്ട് നേരത്തെ അതുപോലെ തന്നെ മുകളിൽ കയറ്റിടുക. ഇപ്പൊ എന്തായി, വലത്തെ ചുമലും തണ്ടം കൈയും ഒക്കെ പുറത്ത് കാണുന്നു, ഇടതുഭാഗം മൂടിക്കുന്നു. ഇതിനാണ് എഴുത്തിപ്പാഴ് എന്ന് പറയുക. എഴുത്തിപ്പാഴ് എന്ന മലയാള വാക്കിനർത്ഥം കക്ഷത്തിൽ വെക്കുക എന്നാണ്. തൊക്കിലാക്കുക, എന്ത് തൊക്കിലാക്കി, മേൽമുണ്ട് ഒരു ഭാഗം തൊക്കിലാക്കി വലത് കൈയിന്റെ.
അങ്ങനെ ചെയ്യൽ സുന്നത്താണ്, നിർബന്ധമല്ല സുന്നത്താണ്. പക്ഷെ ഇത് നേരത്തെ ചെയ്യരുത്. തവാപ്പ് തുടങ്ങുന്നതിന്റെ മുമ്പ് ഏഴ് ചുറ്റ് എപ്പോൾ പൂർത്തിയാകുന്നുവോ, സുന്നത്ത് നിസ്കാരം വരെ വേണ്ട, ഏഴ് ചുറ്റ് പൂർത്തിയായി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ലൂസുണ്ടെങ്കിൽ എടുക്കണ്ട, വേണല്ലോ കൈ ഇങ്ങോട്ട് എടുത്താ മതി, പുറത്തായി അത് കഴിഞ്ഞ. അപ്പൊ ഏഴ് ചുറ്റിന്റെ തുടക്ക മുമ്പും ശേഷവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന്റെ അപ്പുറവുമില്ല അപ്പുറവുമില്ല. ഇത് ഈ ആദ്യത്തെ തവാഫിലേ ഉള്ളൂ. ഇനി രണ്ടാമത് നമ്മൾ മദീനത്ത് പോയി വരുന്നു അല്ലെങ്കിൽ ഹജ്ജിന്റെ ഭാഗമായി തവാഫ് ചെയ്യുന്നു, അപ്പോൾ വേണ്ടതില്ല, ആദ്യത്തെ ഉംറയുടെ തവാഫിൽ മാത്രം. ഇനി എന്തിനാണ് ഇത് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി, മക്കയിൽ നിന്ന് ഹിജ്റ പോയി മദീന പോയി, കുറെ കാലം കഴിഞ്ഞിട്ട് വന്നു, തടഞ്ഞു, പിറ്റത്തെ കൊല്ലം വീട്ടാൻ വേണ്ടി ഹിജ്റ ഏഴിൽ വന്നു, അന്ന് മദീനയിലേക്ക് വരികയാണ്. അപ്പൊ ഖുറൈശികൾ നോക്കിക്കാണ്, ഓ ഈ മുഹമ്മദ് കൂട്ടരൊക്കെ പണ്ട് ഹിജ്റ പോയിട്ട് മെലിഞ്ഞൊട്ടി എല്ല് പൊന്തി അങ്ങനെയൊക്കെ വരുന്നത്, പനി പിടിച്ചു, മദീന തൂയിട്ട് കാലാവസ്ഥ മോശമാണ്. അപ്പൊ അങ്ങനെ പരിഹസിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തി പ്രകടനം, ആ ശക്തി പ്രകടനത്തിന്റെ തോൾ പവർ, മസിൽ പവർ, അതെ ഇതിങ്ങനെ വെളിച്ചത്താക്കിയാൽ പിന്നെ പറഞ്ഞല്ലോ കുപ്പായല്ലേ വരിയല്ല. അപ്പൊ മസിൽ പവർ, ശക്തി, മസിലിന്റെ ശക്തി കാണിക്കാൻ, ശക്തി ഞങ്ങൾ അങ്ങനെ ഒട്ടിയിട്ടില്ല, മെലിഞ്ഞിട്ടില്ല, എല്ല് മുതലേ കാണിക്കാൻ തന്നെയാണ്, തണ്ടം കൈ കാണിക്കാനാണ് എന്ത് ഇങ്ങനെ വെളിച്ചത്താക്കിയതാണ്. അപ്പൊ ആ ഒരു ശക്തി പ്രകടനം ഇപ്പോൾ നമുക്കും സുന്നത്താകുന്നു. അപ്പൊ നബി അന്നല്ല, ഇപ്പൊ നമ്മൾ ഇവിടെ നല്ല പോകുന്നതല്ല, സുന്നത്താണ്, ഇപ്പൊ സുന്നത്താണ്. പിന്നെ തവാ ഒരു കാര്യം കൂടെ കൂടെ പറയാം, തവാഫിന്റെ ആദ്യത്തെ മൂന്ന് ചുറ്റിൽ നടക്കുന്ന സംഗതി അല്ലപ്പോ, എന്നാലും പറയാം, സുന്നത്ത് എന്താണ്? റമൽ, റംലല്ല, റംല് എന്ന മണൽ തന്നെ, പല മലയാള ബുക്കിലും അറബി ബുക്കിലും റംല് എന്ന് എഴുതി കാണാം, അത് ഭാഷാപരമായ തെറ്റാണ്. റമൽ, റമൽ എന്നാൽ കാല് അടുപ്പിച്ച് വെച്ച് ധൃതിയിൽ നടക്കുകയെന്നാണ്. നമ്മൾ ഇവിടെ മണ്ടിപ്പാച്ചിൽ നടത്തുകയല്ല, ഓട്ടുകയല്ല, കാലടുപ്പിച്ച് വെച്ചിട്ട് ധൃതിയിൽ നടക്കുക, അതിനാണ് റമൽ നടത്തം എന്ന് പറയുന്നത്. അങ്ങനെ പുരുഷന്മാർ, പെണ്ണുങ്ങളല്ല, പുരുഷന്മാർ ഇങ്ങനെ ധൃതിയിൽ മൂന്ന് ചുറ്റ് ചുറ്റുക, ബാക്കി അവസാനത്തെ നാല് ചുറ്റിന് വേണ്ട. ഇത് പെണ്ണുങ്ങൾക്ക് സുന്നത്തില്ല, ഇൽത്തിബാൾ പെണ്ണുങ്ങൾക്ക് ബാധകവുമല്ല, കാരണം എന്താ, ഓൽക്ക് തുണിയില്ലല്ലോ, സാധാ വേഷം. അപ്പോ ആ ഒരു സുന്നത്തുണ്ട്, ചില സുന്നത്തെത്തി ഈ ഇൽത്തിബാൾ ധരിച്ചു എന്നിട്ട് നമ്മൾ തവാഫ് ആരംഭിക്കുന്നു. തവാഫ് ആരംഭിക്കുമ്പോൾ അവിടെ ഹജർ അസ്വദിന്റെ മൂലയിൽ നിന്നാണ് തവാഫ് തുടങ്ങേണ്ടത്, ഹജർ അസ്വദ് തുടങ്ങേണ്ടത്. ഹജർ അസ്വദ് മനസ്സിലാക്കാനുള്ള ഒരു വഴി ആർക്കും മനസ്സിലാവും, പണ്ട് അവിടെ നിലത്ത് ബ്രൗൺ കളറിൽ ഒരു ലൈൻ ഇട്ടിരുന്നു, മാർബിൾ, മാർബിൾ, ആളുകൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് കണക്ക്, അപ്പോൾ ഓട്ടോ മെൻസൊക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കണക്കായിട്ട് അവിടെ നിന്നിട്ട് വരവലൊക്കെ നോക്കി ഇങ്ങനെ കളിച്ചിട്ട് റെഡി 1 2 3 എന്ന് പറഞ്ഞ് കളകുന്ന പോലെ അവിടെ നമ്മൾ അപ്പൊ ഇവിടെ ബ്ലോക്കായി, ആളുകൾ ഈ ഒരുക്കും ബ്ലോക്കായി, പിന്നെ ഒരു തള്ളാൾ അങ്ങനെ കളിക്കൂ. അപ്പൊ സൗദി ഗവൺമെന്റ് ആ ബ്രൗൺ നിറത്തിലുള്ള മാർബിൾ, ആ ലൈൻ തന്നെ മാർബിളൊക്കെ പൊളിച്ചു മാറ്റി ഒക്കെ വെള്ളാക്കി, അവിടെ നോക്കിയാൽ മനസ്സിലാവില്ല. പിന്നെ പള്ളിന്റെ ഭാഗത്തേക്ക് ഇവിടെ കഴിവാണെങ്കിൽ ഇങ്ങേ ഭാഗത്ത് വലത് ഭാഗത്ത് ചുമരുമല് താഴെയും മേലെയൊക്കെ നല്ല പച്ച നീണ്ട ലൈറ്റ്, നമ്മളെ പഴയ ട്യൂബ് ഉണ്ടല്ലോ, വായത്തണ്ട് ട്യൂബ്, ആ നീണ്ട ട്യൂബ് കാണാം, പച്ച നിറത്തില് കുത്തനെയും ഒക്കെ കാണാം. അത് കണ്ടാൽ മനസ്സിലാവും എന്താണ്, ഈ അജർ അസ്വദിന്റെ നേരെ അടയാളപ്പെടുത്തിയാണ്. അപ്പൊ അങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും, ഇങ്ങോട്ട് കഅബയിൽ നോക്കിയാൽ മനസ്സിലാവും, കഅബയിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ എന്താ, കറുത്ത വസ്ത്രമാണ് ധരിപ്പിച്ചത് ദൂലക്കും. പക്ഷെ ഈ കാണുന്ന അടുത്ത് നമ്മളിവിടെ നോക്കിയാൽ കാണുന്ന ഈ മൂല, അത് കഴിഞ്ഞിട്ട് അടുത്ത മൂല അജർ അസ്വദ് വിചാരിച്ചോ, വേദ ബുക്ക് കാണിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ വെച്ചാൽ നമ്മൾ ചെല്ലുന്നത് ഇവിടെ നിന്നാണെങ്കിൽ അധികം അങ്ങനെ എത്തുക. അപ്പൊ അതിന്റെ രണ്ടാമത്തെ മൂല ഇതാണ് ഹജറുൽ അസ്വദിന്റെ മൂല. അവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാവുന്ന ഒരു അടയാളം, ഒരു പോലീസുകാരൻ പോലീസിന്റെ യൂണിഫോമിൽ അവിടെ കഴവന്റെ ചുമരമിൽ ഒരു തളപ്പ് പോലത്തെ സാധനം, ഒരു വളയുണ്ടാവും, ആ വളയത്തുമ്മൽ കയ്യും കുടിക്കുന്ന തൂക്കിയിട്ടുണ്ടാവും, വീണുണ്ടാക്കാൻ ഒപ്പം കുടിക്കിട്ടാണ്, അവിടെ തന്നെ പിറ്റേ സാധനം, ഒരു വളയം, വളയത്തിന്മേൽ ഒരു പിന്നെ വസ്ത്രത്തിന്റെ ചരട് നമ്മൾ കയറോടെ കൂട്ടുന്നവരെ ഒരു വളയം, ആ വളയത്തിനുള്ള ഒരു കൈയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, എന്തിനാ, താഴോട്ട് വീണുണ്ടാക്കാൻ, ചെറിയൊരു വക്കാണ് നിൽക്കുന്നത്. ആ പോലീസുകാരനെ കണ്ടാൽ മനസ്സിലാവും ഇതാണ് അജറുൽ അസ്വദ്. പിന്നെ അടയാളം, വേറെ ഒരു മൂലയിലും എഴുത്ത് കാണൂല, ഈ കറുത്ത കില്ലയിൽ അജറുൽ അസ്വദിന്റെ അതേ മൂലയിൽ മുകളിൽ നിന്ന് താഴോട്ട് സ്വർണലിപിയിൽ അല്ലാഹു അക്ബർ എന്ന് വലുതാക്കി എഴുതിയത് കാണാം. അത് കണ്ട് അപ്പൊ മൂന്നടയാളം പറഞ്ഞു, ഇത് നോക്കിയാൽ ആർക്കും മനസ്സിലാവും അജറുൽ അസ്വദ് തുടങ്ങാൻ. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. നിന്നിട്ട് എന്ത് ചെയ്യണം, നമ്മള് കിബിലക്ക് നേരെ തിരിഞ്ഞിക്കണം, പോണ പോക്കിന് ചെല്ലിയാ പോരാ, നബിന്റെ സുന്നത്തനുസരിച്ച് കഅബക്ക് നേരെ, ഹജറുൽ അസ്വദ് നേരെ തിരിഞ്ഞു നിൽക്കുക, മുഖം മാത്രം തിരിച്ചാ പോരാ, ശരീരം മുഴുവൻ നിസ്കരിക്കാൻ നിൽക്കുന്ന പോലെ ഹജറുൽ അസ്വദിന്റെ നേരെ തിരിഞ്ഞു നിന്ന് വലത് കൈ പൊക്കി, രണ്ട് കൈ പൊക്കണ്ട, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, വലത് കൈ പൊക്കുക, പൊക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ വരാ, നിസ്കരിക്കുമ്പോ എങ്ങനെ പൊക്കുന്നത്, നിസ്കരിക്കുമ്പോ തക്കിബീറത്തിൽ ഇഹ്റാമിൽ എങ്ങനെ പൊക്കുക, ഒന്ന് നേരെ ഇങ്ങോട്ട് പൊന്തിച്ചാൽ തോളിന്റെ നേരെ വരും, വിരലുകൾ ചേർത്ത് പിടിക്കുക, പിന്നെ നിവർത്തി പിടിക്കുക ചുമലിന്റെ നേരെ, അല്ലെങ്കിൽ കുറച്ചുകൂടി പൊക്ക, ഇതാണ് നിസ്കരിക്കുമ്പോ ചെവിന്റെ നേരെ, ഈ ചെവിക്കുന്നിന്റെ നേരെ ഉള്ളം കൈ വരുന്ന രീതിയിൽ ഇത്ര, അല്ലെങ്കിൽ ഇത്ര, ഈ രണ്ടാലോ രീതിയിൽ വലത് കൈ ഉയർത്തിപ്പിടിച്ച് അല്ലാഹു അക്ബർ എന്ന് പറയുക, അതോടുകൂടി തവാബ് സ്റ്റാർട്ട് ചെയ്തു. ഇനി അവിടെ ഒരു സംശയം ഉണ്ടാവും, ബിസ്മിൽ എന്ന് പറയേണ്ടതുണ്ടോ?
ബിസ്മില്ല എന്ന് ഉമറുല്ലാഹിന്റെ മകൻ അബ്ദുള്ള പറഞ്ഞതായി ചില റിപ്പോർട്ടുകളിലുണ്ട്. അങ്ങനെ ചെയ്യാം എന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ചെയ്യാം, പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ സുന്നത്ത് കൂട്ടിക്കലർത്തരുത്. കാരണം നബി ചൊല്ലിയതായി ബിസ്മി ചൊല്ലിയതായി ഇല്ല. എല്ലാ നല്ല കാര്യവും ബിസ്മി കൊണ്ട് തുടങ്ങണം എന്നാണ് ആൾക്കാർ പറയാ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്താ? അമലിന്റെ കൂട്ടത്തിൽ നിസ്കാരമാണ്. നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന് മുമ്പ് ആരെങ്കിലും ബിസ്മില്ലാലുണ്ടോ? ഇല്ല. ബിസ്മി അല്ലാത്ത കാര്യങ്ങളൊക്കെ വാലറ്റതാണ്, മുറിഞ്ഞതാണ് എന്ന ചില റിപ്പോർട്ടുകൾ, രണ്ട് മൂന്ന് ഹദീസ് അങ്ങനെ കാണാം. ആ ഹദീസുകളൊക്കെ ളഈഫാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നബി പഠിപ്പിച്ചിടത്ത് ബിസ്മി അല്ല, അതിൽ ഈ കാര്യമില്ല. ഇഹ്റാം തുടങ്ങും ബിസ്മി ചൊല്ലിയതായി രേഖ അല്ല. അതുകൊണ്ട് തന്നെ ആ കില്ലന്റെ മുകളിൽ എഴുതി വെച്ചാൽ ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ കാണൂല, അവിടെ എന്തേ ഉള്ളൂ? അള്ളാഹു അക്ബർ എന്നേ ഉള്ളൂ. അപ്പൊ അള്ളാഹു അക്ബർ എന്ന് ചെല്ലലാണ് നബിന്റെ സുന്നത്തിനോട് ചോദിച്ചത്. ഇനി ഇബ്നു ഉമർ ചെയ്തത് നബിയിൽ നിന്ന് കേട്ടതനുസരിച്ചാകാം എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുത്തൻ ബിസ്മില്ലാ എന്ന് കൂടി ചെല്ലാം, ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ. ഇനി ഏതായാലും എന്തില്ല, ബിസ്മില്ലാഹി റഹ്മാനി റഹീം അള്ളാഹു അക്ബർ ഇല്ല. അത് അങ്ങനെ സ്ഥലത്തൊന്നും പറഞ്ഞിട്ടില്ല. ഭക്ഷണം കഴിക്കും ബിസ്മി അല്ലണം, വീട്ടിൽ കയറും ബിസ്മി അല്ലണം. എങ്ങനെയല്ലേ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ മദ്രസ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലണമെന്നാണ്. ബിസ്മില്ലാ അത്രേ ഹദീസിലുള്ളൂ. വീട്ടിൽ കയറുമ്പോ ബിസ്മില്ലാ അത്രേ ഉള്ളൂ, ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഇല്ല. അത് ഹദീസില്ലാത്തോണ്ടാ, ഖുർആനില്ലാത്തോണ്ടാ? അല്ല, നബി അത്ര പഠിച്ചു. ബിസ്മില്ല അള്ളാഹിന്റെ പേരുള്ള ബിസ്മില്ല ചെല്ലുകയാണെങ്കിൽ അത്ര, അല്ലെങ്കിൽ അവൻ ചെല്ലണ്ട, വെറും അള്ളാഹു അക്ബർ. അപ്പൊ ഇനി തവാബ് തുടങ്ങുകയാണ്. തവാബ് വലം വെക്കുകയല്ല, ഇടത് വെക്കുകയാണ്. കാരണം ഇത് കഴിവ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് അള്ളാഹു അക്ബർ ഇല്ലേ, പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു, അങ്ങോട്ട് തവാബ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ ഇങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മുടെ ഇടതുഭാഗം കഴിവക്ക് നേരെയും വലതുഭാഗം പള്ളിക്ക് നേരെയും നമ്മുടെ മുൻഭാഗം വട്ടത്തിലും അങ്ങനെ പോവുകയാണ്. അപ്പൊ നമ്മൾ ഇടം ചുറ്റുകയാണ്. സാധാരണ വലം വെക്കുന്ന പറയുന്നു, വലം വെക്കുന്നു. നമ്മുടെ ഈ വാച്ചില് സൂചി കറങ്ങുന്ന അവിടുന്ന് ക്ലോക്ക് വൈസ് എന്നാണ് പറയുന്നത്, ക്ലോക്ക് വൈസ്. ആകാശലോകത്ത് ഗ്രഹങ്ങൾ കറങ്ങുന്നു, ഗാലക്സി മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കറങ്ങുന്നത് ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത്, ശാസ്ത്രം പറയുന്നത്. എന്നാൽ ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ആണ്, ക്ലോക്ക് കറങ്ങുന്നതിനെതിരായിട്ടാണ്. ഇത് വലമല്ല, ഇടത് വെച്ചിട്ടാണ് തിരിയേണ്ടത്. അള്ളാഹ് പഠിപ്പിച്ചത് അങ്ങനെയാണ്, റസൂൽ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അതാണ് ഇത് തത്വം. നമ്മളെ യുക്തി ഉപയോഗിക്കേണ്ടത് എന്താ? എങ്ങനെ സൗരയത് അങ്ങനല്ലേ, നമ്മൾ അങ്ങോട്ടാക്കാനേ പറ്റുമോ? ഇവിടെ അങ്ങോട്ട് കിട്ടുമോ? ഇല്ല. അപ്പൊ അങ്ങനെയാണ്, ഇടം വെക്കുകയാണ്, വലം വെക്കുകയല്ല. എന്നിട്ട് പിന്നെ തവാബ് തുടങ്ങുന്നു. അവിടെ തുടങ്ങി, ഇവിടെ ഹജറുൽ അസ്വദ് നമ്മൾ തുടങ്ങി. അടുത്ത മൂല എന്താണ്? റുക്നു അൽ ഇറാഖി, ഒരു മൂല അത്ര മനസ്സിലാക്കിയാ മതി. അത് കഴിഞ്ഞാൽ പിന്നെ വളച്ചു കിട്ടിയ ഹിജറുൽ കഴബ, അർദ്ധവൃത്താകൃതിയിൽ വളച്ചു കിട്ടിയ, അവിടെ ആളെയും പോലീസിനെയും ഒക്കെ കാണാം, അവിടെ നല്ല തിരക്കുണ്ടാവും. അതിന്റെ അപ്പുറത്ത് ഹജറുൽ അസ്വദ് കഴിഞ്ഞ ഉടനെ തന്നെ ചുമരുമല് കഴബന്റെ വാതില് സ്വർണ്ണ വാതിൽ, ഒറ്റ വാതിലേ ഉള്ളൂ, വാതിൽ കഴബ കാണാം. അതിന്റെ വലതുഭാഗത്തായി അല്പം മാറിയ ഒരു സ്വർണ്ണ കളറിൽ ഒരു കൂടാരം കാണാം. ആ കൂടാരത്തിന്റെ ഉള്ളിലാണ് മക്കാം ഇബ്രാഹിം എന്ന് പറയുന്ന ആ കല്ല് വെച്ചിട്ടുള്ളത്. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കിയാൽ കാണാം, ആളുകൾ അവിടെ തൊടുകയും മുത്തയും ചുപ്പിനെ കാണാം. അതിനെ ആട്ടിവിടാനായിട്ടാണ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, യല്ല പോന്നിട്ട്. പക്ഷെ കുറാപ്പികളും ബാക്കിലാക്കാർക്ക് അവിടെ മൊത്തലും മണപ്പിക്കലും കൈതൊടലും ഒക്കെ ഉണ്ട്. അതൊക്കെ വിധുകാറ്റാണ്, വേണമെങ്കിൽ നോക്കാം, പിന്നെ പോയി നോക്കിയാൽ മതി, നമ്മൾ പോണേക്ക് പോവാ. അപ്പൊ ബാബ് പിന്നെ മക്കാം ഇബ്രാഹിം അങ്ങനെ പോയി റുക്നുൽ ഇറാഖി, അത് കഴിഞ്ഞിട്ട് ഹിജറുൽ കഅബ, ആ കഅബയും ചുറ്റി വരുന്നു. വന്നാൽ പിന്നെ കാണുന്ന മൂല അവിടെ എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ ഈ ഉള്ളിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ആളുകൾ കീറുന്ന വഴി, അതിനെന്താ പറയാ, റുക്നു ശാമി, ശാമിന്റെ ഭാഗത്തുള്ള മൂല. അത് കഴിഞ്ഞിട്ട് റുക്നുൽ യമാനി, ഇത് നമ്മൾ തുടങ്ങിയതിന്റെ മുന്നത്തെ മൂല, ഇവിടെ തുടങ്ങി അതിന്റെ അപ്പുറത്തുള്ള മൂല. ഇത് അജറൽ അസ്വാദ്, ഇത് റുക്നുൽ ഇറാഖി, ഇവിടെ ഇജ്രു ഇസ്മായിൽ, ഇവിടെ റുക്നു ശാമി, നാലാമത്തെ മൂല റുക്നുൽ യമാനി, യമന്റെ ഭാഗത്തുള്ള മൂല. ആ യമന്റെ ഭാഗത്തുള്ള മൂലയിൽ പറ്റുമെങ്കിൽ, പറ്റൂല, അപൂർവമായി സാധിക്കും, അതിന്റെ അടുത്തുകൂടി ഒക്കെ വന്നാൽ വലത് കൈകൊണ്ട് അവിടെ കില്ല, ആ വസ്ത്രം അങ്ങനെ മാറ്റിയിട്ട് കല്ല് തന്നെ വെളിച്ചതാക്കി വെച്ചൊരു ഭാഗം ഉണ്ടാവും, അവിടെ കൈകൊണ്ട് തൊടൽ മാത്രം സുന്നത്താണ്. അവിടെ ബിസ്മിയുമില്ല, അള്ളാഹു അക്ബറും ഇല്ല, ഒന്നുമില്ല. പിന്നെ മുത്തലില്ല, തൊട്ട കൈ മുത്തലില്ല, ഇതൊന്നും അവിടെ അല്ല. പറ്റുമെങ്കിൽ തൊടുക, തിക്കാൻ തിരക്കാനും പോണ്ട, അപ്പുറത്തൊരു കൂടാൻ ഒന്നും കഴിയില്ല, തിരക്കുണ്ടാക്കാൻ പോണ്ട. പറ്റുമെങ്കിൽ ഓരോ ചുറ്റിലും അവിടെ തൊടൽ. നമ്മുടെ മലയാളത്തിലേക്ക് പരിഹാസപ്പെടുത്തപ്പെട്ട ഷെയ്ഖ് ഇബ്നു ബാസിന്റെ പുസ്തകം, പ്രസിദ്ധനായ അറബ് രാജ്യത്ത് ജീവിച്ച ഒരു പണ്ഡിതനാണ് പരിഭാഷപ്പെടുത്തിയത്, അദ്ദേഹത്തിന് തെറ്റുപറ്റി എല്ലാം പുറത്തുകൊടുക്കട്ടെ, അതിൽ തൊട്ട് മുത്തുക എന്ന് ഇസ്തലമ എന്ന വാക്കിന് അർത്ഥം കൊടുത്തതാണ്. ഈ ബുക്ക് സൗദി അറേബ്യ ഫ്രീ ആയിട്ട് എഴുതി തന്നെയുണ്ട്. ആ ബുക്ക് അത് ഇസ്തലമ എന്നുള്ളത് തെറ്റായി മനസ്സിലാക്കിയോണ്ടാണ്, വേറെയും പല പുസ്തകത്തിൽ ആക്കി പറ്റി പറ്റല്ല. അപ്പോ ഇസ്തലമ എന്നാണ് തൊടുക നേരത്തുള്ളൂ, തൊട്ട് മുത്തുക എന്നില്ല, അല്ലാതെ ചുംബനവുമില്ല. അങ്ങനെ പിന്നെ നമ്മള് ഈ മൂല മുതൽ അടുത്ത നമ്മൾ തുടങ്ങിയ മൂല, അജറുൽ അസ്വദ് മൂല വരെ അതിന്റെ അടുക്കുള്ള സ്ഥലമുണ്ട്, അവിടെയാണ് എന്ത് ചെല്ലേണ്ടത്. റബ്ബന അതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസന തമക്കന അദാബന്നാർ, ഖുർആനിൽ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പൊതുവെ ചെല്ലാറുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ചെല്ലുക, ഇതൊറ്റ പ്രാർത്ഥന മാത്രമേ തവാഫിന്റെ ഇടക്ക് സ്ഥിരപ്പെട്ടിട്ടുള്ളൂ, വേറെ ഒരു പ്രാർത്ഥനയും നബി പഠിപ്പിച്ചതായി കാണാൻ കഴിയില്ല. പിന്നെ അജറുൽ അസ്വദിന്റെ തുടങ്ങുമ്പോ ഞാൻ
കൈ ബന്ധിക്കാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നബി ചെയ്ത സംഗതി എന്താ, എന്താ ഹജറലസ്വദം പോയിട്ട് വീണു എന്നാണ്, സുജൂദ് കടന്നു, അതിന് മുഖം കൊണ്ട് വെച്ചു. ഹജറലസ്വദം തന്നെ ആ കാണുന്ന വലിയ സാധനമല്ല, ഒരു കല്ല്, അതിനിടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ, ആറേഴോ കഷ്ണങ്ങൾ, അതൊരു വെള്ളിയുടെ കവറിൽ ഉള്ളിൽ പെറുക്കി വെച്ചതാണ്, പൊട്ടിപ്പോയത് പെറുക്കി വെച്ചതാണ്. അതിന്റെ പ്രത്യേകത നമ്മൾ വേറെ പറയാം. അപ്പോ അയമലേക്ക് നബി അങ്ങോട്ട് വീണു, മുഖം കുത്തി നബി സുജൂദ് ചെയ്തതുപോലെ കടന്നു, ചുംബിച്ചു. നമുക്കതൊന്നും കഴിയില്ല. അല്ലെങ്കിൽ നബി തൊട്ടുമുത്തി, നബിന്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് തൊട്ടു. ഇതൊക്കെ ഹരീസ് കാണാം. നമ്മളത് വടിയില്ല, തോണ്ടാൻ ഒത്തൂല, മുഖം ഒത്തൂല. അപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റി പണിയുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ കൈ പൊക്കലും. അപ്പൊ ഇങ്ങനെ വന്നു, ഇപ്പറഞ്ഞ കാര്യമൊക്കെ ചെയ്ത് ഹജറൽ അസ്വദിന്റെ അടുത്തെത്തി. ഇപ്പൊ എത്ര ചുട്ടായി, എത്ര ചുട്ടായി? ഒരു ചുട്ട്. ഇനി എന്ത് ചെയ്യണം? നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും ഹജറൽ അസ്വദിനെ നേരത്തെ ഇരിക്കുക, എന്നിട്ട് കൈ പൊക്കുക, അള്ളാഹു അക്ബർ എന്ന് പറയുക. രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എല്ലാ സ്റ്റാർട്ടിങ്ങിലും ഈ വാക്ക് പറയുകയും കൈ പൊക്കുകയും വേണം. അവിടെ രണ്ട് കൈയും പൊക്കേണ്ടതില്ല, മൂന്ന് വട്ടം പൊത്തിക്കേണ്ടതില്ല, മൂന്ന് വട്ടം പറയേണ്ടതില്ല. ഇതൊക്കെ ചെയ്യുന്നവരാണ് ഭൂരിഭാഗം, അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. പിന്നെ രണ്ട് എടക്കുള്ള റബ്ബനാത്തിന, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എന്റെ അടുക്കൊന്നും പറയാനില്ല, ഏഴ് ചുറ്റായി. ഏഴിൽ അവസാനിച്ചു. ഇത് തീരുമ്പോ പിന്നെ കൈ പൊക്കണോ? ഉത്തരങ്ങളെ പറയണ്ടേ? കൈ പൊക്കണോ പൊക്കണ്ടേ? വേണ്ട. അള്ളാഹു അക്ബർ പറയണോ? വേണ്ട. കാരണം എന്താ? ഈ കൈ പൊക്കലും പറയലും സ്റ്റാർട്ടിങ്ങിലാണ്, അവസാനത്തിലല്ല. ഇപ്പൊ ഇവിടെ തുടങ്ങിയതോ തീർന്നതോ? തീർന്നതാണ്. അതുകൊണ്ട് പൊക്കുകയോ അള്ളാഹു അക്ബർ എന്ന് പറയുകയോ ചെയ്യേണ്ടതില്ല. പിന്നെ ഇതിന്റെ ഇടക്ക് ഈ റുക്നുൽ യമാനിന്റെയും അജൽ അസ്വദിന്റെയും ഇടക്കുള്ള പ്രാർത്ഥനകൾ, അത് ഇതല്ലാത്ത വേറെ പ്രാർത്ഥനകൾ, അതല്ലാത്ത സ്ഥലത്ത്, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നടക്കുമ്പോൾ പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാതിരിക്കാം, മൗനം പാലിക്കാം, ദിക്ര് ചെല്ലാം, ദുആ ചെയ്യാം, ഖുർആൻ പാരായണം ചെയ്യാം. എന്ത് നബി പ്രാർത്ഥിച്ചതായി രേഖല്ല, പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ പണ്ഡിതന്മാർ പറയുന്നു ജായിസാണ്, വേണമെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയാം. പിന്നെ സംസാരിക്കാം, അതും അനുവദനീയമാണ്. പക്ഷേ അനാവശ്യമായ സംസാരങ്ങൾ പാടില്ല, വെറുതെ സംസാരം പാടില്ല. അതുപോലെ ആളുകൾ ചെയ്യുന്ന വളരെ വൃത്തികെട്ട പരിപാടിയാണ്, അതിന്റെ ഇടക്ക് കൈയൊക്കെ ബുക്കിങ് നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല, അതിന്റെ ഫോട്ടോ എടുക്കാൻ നിൽക്കുക. പിന്നെ മറ്റേണ്ടൊരു വടിമ കുടിക്കുന്ന സാധനം, സ്റ്റിക്ക്, ഇത് സെൽഫി സ്റ്റിക്ക്, വടിന്റെ അറ്റത്ത് മൊബൈൽ വെച്ചിട്ട് വീഡിയോ, എന്നിട്ട് ഇതൊക്കെ വീഡിയോ പകർത്താം. പിന്നെ അതിന്റെ ഇടക്ക് നിർത്തിയിട്ട് ആ അളിയ, ഞാൻ ഇതാ ഒന്നാമത് ചുറ്റ് കഴിഞ്ഞു, മറ്റവൻ പുതിയാപ്പിളെ രണ്ടാമത് ചുറ്റ് കഴിഞ്ഞു, അമ്മോശങ്കാക്കെ ഞാനിതാ അവിടെ നടന്നുകൊടുക്കുകയാണ്, എന്നത് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ്, എന്ത് ഇപ്പണിക്കാ പോണത്? ഇതൊക്കെ ആൾക്കാർ ചെയ്ത് ചിലപ്പോ കണ്ടാ പോലീസുകാർ മൊബൈൽ വാങ്ങിക്കും, പാടില്ലാത്ത സംഗതിയാണ്, മതപരമായും പാടില്ല. നമ്മൾ തെക്കുവല്ലേ, ഇബാദത്തല്ലേ, ഇബാദത്തിന്റെ കൈ ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കലും, സെൽഫി സ്റ്റിക്ക് ഒക്കെ കൊണ്ടിറങ്ങണം. ഇത് കോലേറ്റ് വരിക മനുഷ്യന്മാര്. അപ്പൊ അതൊന്നുമില്ല, ഒന്നും ഉണ്ടാക്കുക അല്ലെ പ്രാർത്ഥന കാര്യങ്ങൾ. പിന്നെ ഓരോ ചുറ്റിലും ഓരോ പ്രാർത്ഥന അല്ല, ഞാനത് ഇവിടെ നേരത്തെ പറഞ്ഞു, പല ജാതി പ്രാർത്ഥന. മീസാബ് എന്ന് സാധനം, ഒരു പാത്തി, മീസാബ് പറഞ്ഞാൽ വെള്ളപ്പാത്തി എന്നാണ്. കയബന്റെ മുകളിൽ പെയ്യുന്ന വെള്ളം ചാടിപ്പോകാനുള്ള ഒരു പിന്നെ ഗോൾഡിന്റെ കവറിലുള്ള ഒരു പിച്ചവന്റെ ഒരു പാത്തിയാണ് വെള്ളപ്പാത്തി. സമസ്തക്കാർ സമയത്ത് ഖുറാബികളൊക്കെ പോയിട്ട് അതിന്റെ ചോട്ടിൽ പോയി നിന്നിട്ട് മഴ പെയ്യുകയാണെങ്കിൽ അതിന്റെ ചോട്ടിൽ പോയിക്കും, എന്തിനാ മഴ കൊള്ളാൻ. അതിന്റെ മുകളിൽ നിന്നാ വള വെള്ളവും പ്രാവിന്റെ കാട്ടം കൂടി കലങ്ങിയിട്ടാ വിളിക്കുക, കാരണം ഈ പ്രാവൊക്കെ കാട്ടണ അപ്പിന്ന അതിന്റെ മുകളിൽ. അത് അത് കുളിച്ചാൽ എന്തോ പുണ്യുണ്ടെന്നാണ്, അന്ധവിശ്വാസമാണ്. പിന്നെ അവിടെ ഒരു പ്രാർത്ഥന, ഓരോ മൂലക്കൊരു പ്രാർത്ഥന, വാതിലടുക്കൽ വേറെ പ്രാർത്ഥന. ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ ഹദീസിൽ നമുക്ക് കാണാം. നബി പഠിപ്പിക്കാത്തത്, ആരൊക്കെയോ ഉണ്ടാക്കിയത്, ഹദീസിനെതിരായത്. യാ റത്താദു ഉർദുദ്നി, യാ സത്താറു ഉസ്തുർണി, ഒരിക്കലും സാധനം കേൾക്കുന്നതാ. അപ്പൊ എന്താ, യാ റത്താദു റത്താദെ, മടക്കുന്നവനെ എന്നെ നീ നാട്ടിലേക്ക് മടക്കണമേ, മൂടുന്നവനെ എനിക്കെന്നെ നീ മറക്കണമേ. അള്ളാഹ്ക്ക് റദ്ദാദ് എന്നുള്ള പേരില്ല, സത്താർ എന്നുള്ള പേരില്ല, നമ്മള് പേരില്ല, അത് സത്താർ, സത്താർ നല്ല പേരല്ല. സിത്തീർ ഉണ്ട്, രണ്ടുപേരർത്ഥാണ്, പക്ഷെ സിത്തീറാണ് ഹദീസിൽ വന്നത്, സത്താർ എന്ന് പേരില്ല. നമ്മളൊക്കെ മക്കൾ പേരുണ്ടാവും. അപ്പൊ അള്ളാഹ്ക്കില്ലാത്ത പേരുകൾ വെച്ചുകൊണ്ടും നബി പഠിപ്പിക്കാത്ത പ്രാർത്ഥനകൾ വെച്ചുകൊണ്ടും എന്തൊക്കെയോ കേട്ട നല്ല ഹരള്ള നല്ല ആശയുള്ള പ്രാർത്ഥന ചെല്ലിപ്പോ നമ്മളൊക്കെ, അത് ജമാഅത്തായി നടത്തുന്നുണ്ടാവും, പ്രകടനം ഉണ്ടാവും, കൊടി പിടിച്ച ആളുകൾ രാജ്യത്തിന്റെ കൂടി പാടില്ലാത്തതാണ്. പക്ഷെ ഗ്രൂപ്പിന്റെ കൊടി പിടിച്ചവരുണ്ടാവും, ഇതൊന്നും അവിടെ പാടില്ല. എന്നിട്ട് ഒരുത്തം ചൊല്ലിക്കൊടുക്കുക, മറ്റൊരു കൈ അല്ലാഹുമ്മ അല്ലാഹുമ്മ ആത്തിന ആത്തിന റബ്ബന റബ്ബന ബൈതുക ബൈതുക ഹറമുക ഹറമുക അംനുക അംനുക. ഇതിങ്ങനെ ഒരുത്തം ചില്ല വാക്കിലേറ്റില്ല. ഇത് ഏതാ ഈ ഗ്രൂപ്പ് ഗാനം എന്നൊക്കെ പറഞ്ഞാൽ ഗ്രൂപ്പ് പ്രാർത്ഥന, ഇതൊക്കെ അവിടെ കാണാം, അതൊന്നുമില്ല. ഇതോടെ ഞാൻ പറഞ്ഞത് മറ്റത് കണ്ട് നിങ്ങൾ വേജാറാണ്ട, ഞമ്മക്ക് എന്താന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഏഴ് ചുറ്റ് പൂർത്തിയായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? നബി ചെയ്തൊരു പണിയുണ്ട്, അതെന്താണ്? മക്കാം ഇബ്രാഹിമിന്റെ അടുക്കൽ വെച്ച് മക്കാം ഇബ്രാഹിം മുസല്ല, നിങ്ങൾ മക്കാം ഇബ്രാഹിമിൽ നിന്ന് ഒരു മുസല്ല സ്വീകരിക്കുക, നമസ്കാര സ്ഥലം സ്വീകരിക്കുന്ന നമസ്കാരം നടത്തുക എന്നാണ്. ആ ആയത്തിന്റെ കഷ്ണം ഓതിയതായി ഹദീസ് കാണാം. പക്ഷെ പല ബുക്കുകളിലും ആ ആയത്ത് മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ബക്കറയിൽ 125-ാമത്തെ ആയതാണ്, ആ ആയത്ത് മുഴുവൻ രേഖപ്പെടുത്തിയാണ്. അപ്പൊ അത്രേ ചെല്ലേണ്ടത് നിർബന്ധമുള്ള ഒരു അര വരി ബുക്കിൽ കാണാം. പക്ഷെ ഇതേ ഹദീസ് പറയുന്നുള്ളൂ. അത് കഴിയുന്നു നബി
അങ്ങോട്ട് ബാക്കോട്ട് മാറുന്നു. അവിടെ നമസ്കരിക്കാനായി കുറച്ച് സ്ഥലമുണ്ട് മത്താപ്പിന്റെ ഒരു സൈഡിൽ. അവിടെ പോയി രണ്ടരക്കായ നമസ്കരിക്കുന്നു. തവാഫിന്റെ ഭാഗമാണ്. എപ്പോ തവാഫ് എടുത്താലും രണ്ടരക്കായ സുനസ്കരിക്കണം. എന്നിട്ട് അതിൽ തവാഫിന്റെ സുന്നത്തിൽ ഒന്നാം തറക്കായത്തിൽ ഫാത്തിഹയും ഒന്നാമത്തെ കാഫറൂൻ രണ്ടാമത്തെ ഇഖ്ലാസ്. അങ്ങനെ നിസ്കരിച്ച് പെട്ടെന്ന് നിസ്കാരം പൂർത്തിയാക്കുക. കാരണം ഒരുപാട് ആൾക്കാർ കാത്തുണ്ടാവും, സമയമല്ല, വേറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. നമ്മളെപ്പോഴും നിസ്കാരം ഞാൻ സ്ഥലം പിടിയ പ്രാർത്ഥന ആക്കാനല്ലോ. നബി നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിച്ചതായി നബിയോ സഹാബത്തെ പ്രാർത്ഥിച്ച ഒരു രേഖയില്ല. അതുകൊണ്ട് അവിടെ ഒരു പ്രാർത്ഥന സുന്നത്തില്ല. നിസ്കരിക്കുക, എണ്ണീറ്റ് വരിക. വേറെ ആൾ കാത്തുണ്ടോ? ഓ, നിസ്കരിച്ചോട്ടെ. ആണും പെണ്ണും ഒക്കെ നിസ്കരിക്കുന്നുണ്ടോ? തോളുകൂടി ചാടി പോകണ്ടാവും. സുജൂതിൽ നമ്മളെ മേൽക്കൂടി ചാടി ആൾക്കാർ പോകണ്ടാവും. അല്ലെ, കുറച്ച് മേക്കോട്ട് മാറിയിട്ട് സൗകര്യം നിസ്കരിക്കുക. അങ്ങനെ രണ്ടരക്കാലത്ത് നിസ്കാരം നിർവഹിക്കുക. പിന്നെ അല്പം കൂടി ബാക്കോട്ട് പോയാൽ അവിടെ സംസം കിണറ ഭാഗത്താണ്. പക്ഷെ കിണർ കാണൂല, കിണർ മൂടപ്പെട്ടു. പക്ഷെ ബാക്കിൽ സംസം വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അവിടെ പോയി നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം കുടിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തലയിലേക്ക് വെള്ളം ഒഴിക്കുകയും ചെയ്തതൊക്കെ ഹദീസ് കാണാം. ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ടത് എങ്ങോട്ടാ? അപ്പൊ തവാഫ് കഴിഞ്ഞു, സുന്നത്ത് നിസ്കരിച്ചു, വെള്ളം കുടിച്ചു, പിന്നെ സഫയിലേക്ക് പോകണം. അവിടെ ഉറുദു ഇംഗ്ലീഷിലൊക്കെ പോകണം. ഇലൽ മസ്ആ, അല്ലെങ്കിൽ ടു മസ്ആ, പിന്നെ ഉറുദു ലയിച്ചിട്ടുണ്ടാവും. മസ്അയിലേക്കുള്ള വഴി, മസ്അ എന്ന് പറഞ്ഞാൽ സഹയ് നടത്താനുള്ള സ്ഥലമാണ്. ഇത് നിങ്ങൾ പ്രത്യേകം പഠിച്ചോണം. കാരണം ആരോടും ചോദിക്കേണ്ട. നമ്മളിപ്പോ ഇത് ഓപിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ ബോർഡ് കണ്ടാൽ ആരോമാർ കണ്ടത് അങ്ങോട്ട് പോയാൽ സഹയ് നടത്തുന്ന സ്ഥലത്തേക്ക് എത്തും. അവിടെ രണ്ട് വഴികളുണ്ട്. ഏതാണ്ട് പിന്നെ മക്കാമ ഇബ്രാഹിമിന്റെ നേരെയായി ഒരു വഴി കാണാം. ആ വഴി കൂടി പോയാൽ അണ്ടർഗ്രൗണ്ടിലേക്കാണ് എത്തുക. അവിടെ നിറയെ തൂണുകളാണ്. നമുക്ക് സഹയ് നടത്താൻ അത്ര സുഖം കിട്ടൂല, ഒരു റാഹത്ത് കിട്ടൂല. കുറെ തൂണും കൂടെ ആളുണ്ടാവില്ല അവിടെ, കുറഞ്ഞ ആൾക്കാർ. എന്നാൽ മക്കാം ഇബ്രാഹിം കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയി ഒഴിഞ്ഞൊരു സ്ഥലം കാണാം. ഒരു ഹൈവേ റോഡിലൊക്കെ ബീവിയിൽ മറകളുണ്ടാവും. അതിന്റെ വഴി തന്നെ മത്താപ്പ് തന്നെ. ആ വഴിയിലൂടെ അവിടെ ബോർഡും കാണാം. അവിടെ കൂടി കടന്ന് ഒരല്പം ഒരു 10-15-20 meters അങ്ങോട്ട് നടന്നാൽ നേരെ വഴിയുണ്ട്. അതിലേയും പോകരുത്. നേരെ വഴി കൂടി പോയാലും ഈ അണ്ടർഗ്രൗണ്ടൊക്കെ എത്തുക. അങ്ങോട്ട് പോകാതെ വലത് റാമ്പ് കാണാം. ആ റാമ്പ് കൂടി അങ്ങനെ ഇപ്പൊ നല്ല സൗകര്യമൊക്കെ ഉണ്ട്. ആ റാമ്പ് കൂടി അങ്ങനെ കയറിപ്പോയാൽ സഫന്റെ അടുത്തേക്ക് എത്തുന്നു. അവിടെ ഇല സഫ എന്നിട്ട് പിന്നെയും ബോർഡ് കാണാം, അറബിയിലും ഉറുദുലും ഇംഗ്ലീഷിലൊക്കെ. പിന്നെ അവിടെ പോലീസുകാരുണ്ടാവും. ഉമ്മർക്കാരല്ല, താർക്കോ കൂടെ കടക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അവിടെ നമ്മള് സഫ കുന്ന് അങ്ങോട്ട് എത്തിയാൽ കാണും. ആ സഹി, അതിന്റെ ലക്ഷ്യം എന്താ? നേരത്തെ ഹാജർ വെള്ളം തേടി, ഇസ്മായിൽ വെള്ളം തേടി 7 തവണ സഫയിൽ നിന്ന് മറവയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം മറവയിൽ അവസാനിച്ചു. ഈ 7 റൗണ്ട് ആജറിന്റെ ഓട്ടമാണ് സഹി നമ്മൾ നടത്തുന്നത്. സഫയിൽ തുടങ്ങി എവിടെ അവസാനിക്കുന്നു? മറവയിൽ അവസാനിക്കുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഹാജർ ഓടിയതും. കുട്ടിയെടുക്ക് വന്നു നോക്കും, ചുറ്റുവട്ടം നോക്കും, ആരെയും കാണാനില്ല. വിളിച്ചാൽ വിളി കേൾക്കുന്ന ആരുമില്ല. കുട്ടി അന്ത്യശ്വാസം വലിക്കുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. പൊളയുന്നു, നിറം മറന്നൊക്കെ ഹരിയുന്നുണ്ട്. ആ ഒരു വല്ലാത്തൊരു രംഗം, ഒരു ഉമ്മന്റെ കുട്ടിന്റെ അവസാനം അലച്ചു നോക്കി. ആ ഒരു ഓട്ടം അനുസ്മരിച്ചുകൊണ്ടാണ് സഫാ മറവക്കിടയിൽ ഓടുന്നത്. അവിടെ സഫാ മറവന്റെ ഇടയിൽ ഓടുന്ന ഓട്ടത്തിൽ സഫന്റെ മുകളിൽ പണ്ട് ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. മറവന്റെ മുകളിൽ വേറൊന്നും, ഒന്ന് ഇസാഫ്, മറ്റത് നായില, ഒന്ന് ആണിന്റെയും ഒന്ന് പെണ്ണിന്റെയും. എന്നാൽ അവിടെയൊക്കെ തൗഹീദ് വൽക്കരിച്ചു ഇസ്ലാം. സഹാബിയക്കന്റെ വിഷമണ്ടായി. പണ്ട് ഈ വിഗ്രഹങ്ങളുടെ തങ്ങൾ പുണ്യം തേടി പോയിരുന്നു, അതിനൊക്കെ തച്ചടിച്ചു. എന്നാൽ പോലും അവിടെ സഹി നടത്തുന്നത് നല്ലതാണോ എന്ന് സഹാബികൾക്ക് തോന്നി. പണ്ട് ചെയ്ത കുറ്റം അവർക്ക് തോന്നുകയാണ്. ഷിർക്ക് ചെയ്ത സ്ഥലമാണ്, അവിടേക്കാണല്ലോ എപ്പോഴും പോകുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു ആയത്തിറക്കിയത് നിങ്ങൾക്ക് കുറ്റമില്ല എന്ന് പറയുന്നത്. സഹി നടത്തുന്നതിന് കുറ്റമില്ല എന്ന് അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തി. പക്ഷെ കുറ്റമില്ലാത്തൊരു സംഗതി മാത്രമാണോ? അല്ല, നിർബന്ധമായ കാര്യമാണ്. പക്ഷെ അങ്ങനെ പറയാൻ കാരണം എന്താ? നിങ്ങൾ പണ്ട് ചെയ്തത് ഇപ്പൊ ഓർക്കണ്ട, ഇപ്പൊ അവിടെ വിഗ്രഹങ്ങളില്ല, നിങ്ങൾ പോയി ചെയ്തോളൂ. അത് തീർക്കൊക്കെ പോയി തൗഹീദാക്കിയിട്ടുണ്ട്. അതാണ് ഹജ്ജിൽ വരുത്തിയ തൗഹീദ്, അതിന്റെ ഒരു ഭാഗമാണത്, ഹജ്ജിന്റെ ഉംറയിലും. അങ്ങനെ അവിടെ സഫനടുക്കൽ എത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇറില്ലാ എന്ന ആയത്തിന്റെ ഒരു കഷ്ണം സൂറത്തുൽ ബഖറ 158-ാമത്തെ ആയത്ത്, അത്ര മാത്രമേ നബി ഓതിയതായി ഹദീസിലുള്ളൂ. പക്ഷെ അതിന്റെ ബാക്കി കൂടി കുറെ ഉണ്ട്. ആ ബാക്കി കൂടി എല്ലാ പുസ്തകത്തിലും എഴുതി വെച്ചത് കാണാം. ഇന്ന സഫാവൽ മർവത മിൻ ശഅഇറില്ല, ഇത് പഠിക്കാൻ വലിയ പണിയില്ല. ഒരു അരവരി. സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ്, അത് ചൊല്ലുക. എന്നിട്ടോ അബ്ദഉ ബിമാ ബദാ അല്ലാഹു ബിഹി, അല്ല തുടങ്ങിയതുണ്ട് കൊണ്ട് ഞാനും തുടങ്ങുന്നു എന്ന് നബി പറഞ്ഞു. എന്താ അല്ല എന്തുകൊണ്ടാ തുടങ്ങിയത്? സഫ കൊണ്ട്. ഹാജർ തുടങ്ങിയത് സഭ കൊണ്ട്. അപ്പൊ സഭ എന്നാ തുടങ്ങുന്നത്? അതുകൊണ്ട് അള്ളാഹു തുടങ്ങിയത് കൊണ്ട് ഞാനും തുടങ്ങുന്നു എന്നുകൂടി നബി പറഞ്ഞു. ഇതൊക്കെ ലഘുലേഖയിലുണ്ട്. എന്നിട്ട് സഫന്റെ മുകളിലേക്ക് കയറണം എന്നില്ല, വേണമെങ്കിൽ കുറച്ചങ്ങോട്ട് കയറാൻ പറ്റും. ഏറ്റവും മേലെ കയറാൻ പറ്റില്ല, ഗ്ലാസ് ഇട്ട് വേലി കെട്ടി നിർത്തിയിട്ടുണ്ട്. അതിന്റെ മേൽഭാഗത്തേക്ക് കയറി നിന്ന് നേരെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. നമ്മൾ ഇങ്ങനെ കയറി ചെന്നാൽ അങ്ങോട്ട് തിരിഞ്ഞാൽ, വലതു ഭാഗത്തേക്ക് തിരിഞ്ഞാൽ കഴപ്പ ചിലപ്പം കാണും, ചിലപ്പം കാണും. കാരണം അവിടെ ഒക്കെ തൂണും ഇതൊക്കെ ആയിപ്പോയി. എന്നാലും ഒരു ഒഴിവ് കൂടി കഴപ്പന്റെ മേൽഭാഗം കാണാൻ പറ്റും. കണ്ടാലും കണ്ടിരിക്കലും കഴപ്പക്ക് നേരെ തിരിഞ്ഞു നിന്ന് രണ്ട് കൈകളും ഉയർത്തി എന്ത് ചെയ്യണം? അള്ളാഹു അക്ബർ എന്ന് 3 തവണ പറയുക. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. പിന്നെ ഹല്ലല സലാതൻ, 3 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുക. അങ്ങനെ അള്ളാഹു അക്ബറും തഹ്ലീലും ഒക്കെ നടത്തി.
പിന്നെന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതറിയാത്ത ആരുണ്ടാവൂല. സ്കാരത്തിന് യേശു രാവിലെ വിലേക്ക് ചെന്ന് ഇക്റാൻ, പിന്നെ അതിന്റെ കൂടെ ചെറിയൊരു വാക്കുണ്ടെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ, അതും അറിയാം. അത് കഴിഞ്ഞിട്ട് അഞ്ചസ വഹ്ദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദ എന്നുകൂടി പറയണം. അത് പഠിക്കാത്തവരായിരിക്കും പലരും. എന്താണത്? അള്ളാഹുവിന്റെ വാഗ്ദാനം പാലിച്ചവനായ അള്ളാഹുവിന് സ്തുതി. പിന്നെയോ, അള്ളാഹുവിന്റെ അടിമയെ സഹായിച്ചവനായ ആള്, അടി അതാ മോമനബിയെ സഹായിച്ച അള്ളാഹു. പിന്നെ സഖ്യകക്ഷികളെ പരാജയപ്പെടുത്തിയവനായ അള്ളാഹു, അതായത് ഹന്ദഖ് യുദ്ധത്തിൽ സഖ്യകക്ഷികളെ മുഴുവൻ അള്ളാഹു പരാജയപ്പെടുത്തി. അപ്പൊ അള്ളാഹു വാഗ്ദാനം നിർവഹിച്ച, സഹായിച്ച, ശത്രുക്കളെ തോൽപ്പിച്ചവനായ അള്ളാഹു അവൻ ഏകനാകുന്നു എന്നൊരു പ്രഖ്യാപനം. അത് ആ പഴയ ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാക്കുകൂടിയാണ് ഇത് പറയുക. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, മിക്ക പുസ്തകങ്ങളിലും എഴുതിയിട്ടുള്ളത് ഇത് മൂന്ന് വട്ടം പറയുക എന്നിട്ട് പ്രാർത്ഥിക്കുക എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ തർക്കമുണ്ടായ എന്നോട് മാപ്പ് പറയാൻ പറഞ്ഞൊരു വിഷയം അതാണ്. എന്നാൽ ഹദീസുകളിലുള്ളത് മൂന്ന് വട്ടം ഈ വിക്ര ചെല്ലണം. ഇത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു അസമൽ അഹ്സാബ വഹ്ദ, ഇതിന്റെ ഇടക്ക് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന മുന്നേയുമല്ല ശേഷവുമല്ല. പറഞ്ഞ മനസ്സിലുണ്ടോ? ഈ വിക്രുകൾ എത്ര വട്ടം? മൂന്ന് വട്ടം. വിക്ര ചൊല്ലി തുടങ്ങുന്നതിന്റെ മുമ്പ് പ്രാർത്ഥന ഉണ്ടോ? ഇല്ല. ഒരു വിക്ര, എന്നിട്ടൊരു പ്രാർത്ഥന, പിന്നൊരു വിക്ര, പിന്നൊരു പ്രാർത്ഥന, പിന്നൊരു വിക്ര, അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന അല്ല. അപ്പൊ മൂന്ന് വിക്ര, മൂന്നിന്റെ ഒന്നും രണ്ടും കഴിഞ്ഞിട്ട് ദ്വാ. അല്ലാതെ വിക്രിന്റെ മുന്നേയും പ്രാർത്ഥനയില്ല, വിക്രിന് ശേഷവും പ്രാർത്ഥനയില്ല. അപ്പൊ ഈ ഇടക്ക് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഈ കഅബയെ നോക്കി കൈ ഉയർത്തി ഖിബ്ലക്കേറെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. നമ്മുടെ കാര്യങ്ങൾ, മക്കളെ കാര്യങ്ങൾ, ഭാര്യയുടെ കാര്യങ്ങൾ, ഭർത്താവിന്റെ കാര്യം, രോഗം, എല്ലാ കാര്യങ്ങളും, നമ്മുടെ ആദർശപരമായ വിഷയങ്ങൾ, ഈമാനുള്ള മരണം, എന്തും ചോദിക്കാം. ആ പ്രാർത്ഥന കഴിഞ്ഞ് സഫയിൽ നിന്ന് മർവയിലേക്ക് നടക്കുന്നു. ഏകദേശം 350 മീറ്റർ ദൂരമുണ്ട്. അപ്പോ 7 ചുറ്റും നമുക്ക് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ നടക്കാനുണ്ടാവും. നടക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വീൽചെയർ ഉണ്ട്, ഇന്ന് മറ്റേ മറ്റേ കറണ്ടിന്റെ ബാറ്ററിന്റെ വണ്ടികളുണ്ട്. ഒരാൾക്ക് സഞ്ചരിക്കാവുന്നതുണ്ട്, രണ്ടാൾക്ക് ഇരുന്ന് പോകാൻ പറ്റുന്നുണ്ട്. 115, 230 അങ്ങനെയാണ് ഈ രണ്ടിനും വില. അത് നേരത്തെ അവിടെ വരി ഇന്ന് ടിക്കറ്റ് എടുത്ത് പോയാൽ ആർക്കും ഓടിച്ചു പോകാം. ഡ്രൈവറിന് ആവശ്യമില്ല, നമ്മളെ ഡ്രൈവർ. അപ്പൊ അതിനൊക്കെയുള്ള സൗകര്യമുണ്ട്. അല്ലാത്തവരുടെ മുന്തി തരാൻ വേറെ ആളുകളുണ്ട്. അപ്പോ സഫയിൽ നിന്ന് ഇത് കഴിഞ്ഞിട്ട് മർവയിലേക്ക് നടക്കുന്നു. നടക്കുമ്പോ കുറച്ചങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ, ഈ ഉയർച്ചയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാൽ പിന്നെ ബത്തുനുൽ വാദി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പണ്ട് അവിടെ കല്ലായിരുന്നു, ഇപ്പൊ മാർബിൾ. ഏറ്റവും നല്ല തണുപ്പും ഏറ്റവും നല്ല സൗകര്യവും നല്ല വിശാലതയുള്ള സ്ഥലമാണ്. ഇപ്പോ ഹർമിൽ ഏറ്റവും തണുപ്പും നല്ല ശക്തമായ ഫാനും വെച്ച സ്ഥലമാണ് സഫ മർവന്റെ അടുക്കുള്ള സ്ഥലങ്ങൾ. അപ്പൊ വേർക്കൊന്നുമില്ല, തണുത്തിട്ട് വർക്കേ ഉള്ളൂ. നിലത്ത് ചവിട്ടിയാൽ വർക്കും, അതായത് തണുപ്പ്, ഏത് ചൂടാലത്തും ഉണ്ടാവും. അങ്ങനെ അവിടെ പച്ച ലൈറ്റ് മുകളിൽ ഇങ്ങനെ നീളത്തിൽ, ഏകദേശം ഇത്ര നീളത്തിൽ രണ്ട് ഭാഗത്തും ഇങ്ങനെ നീണ്ട് വൃത്താകൃതിയിൽ പച്ച ട്യൂബുകൾ പിടിച്ചിട്ടുണ്ടാവും. അവിടെയാണ് ഹാജർ ഓടിയ സ്ഥലം. എങ്ങനെ? ഹദീസിലുള്ളത് വസ്ത്രം പൊക്കി ഓടിയെന്നാണ്. കാല് മേലോട്ട്, കാലിന്റെ മുട്ടിന്റെ താഴോട്ട് കണങ്കാല് വെളിവാവുന്ന രീതിയിൽ വസ്ത്രം ഉയർത്തി, ഹൽ ഇൻസാനിൽ മജ്ഹൂദ്, പ്രയാസം അനുഭവിക്കുന്ന, ക്ലേശം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ ഓടുന്നത് പോലെ ഈ പ്രസവിച്ച പെണ്ണ് ഓടി. ആ ബാക്കി നടത്താൻ ഇവിടെ ഓടി. ആ ഓടുന്ന പറഞ്ഞാല് പെരുവോട്ടല്ല, നേരത്തെ പറഞ്ഞ റമൽ നടത്താം, മണ്ടിപ്പാച്ചിൽ, കാലടുപ്പിച്ച് വെച്ച് ധൃതിയിൽ നടക്കുക. ആ നടക്കാവുന്ന സ്ഥാനം പണ്ടത് സ്ഥലം മനസ്സിലാക്കിയത് ഇപ്പൊ മനസ്സിലാവാത്തോണ്ടാണ് ഈ പച്ച ലൈറ്റ് അടയാളപ്പെടുത്തിയത്. അങ്ങേ ഭാഗത്തുണ്ട്, ഇങ്ങേ ഭാഗത്തുണ്ട്, അങ്ങോട്ട് പോകുന്നതുകൊണ്ട് തിരിച്ചു വരുന്നിടത്തുണ്ട്. ആ പച്ച ലൈറ്റ് അടയാളപ്പെടുത്തിയെടുത്ത് ഈ പറയുന്ന കാലടുപ്പിച്ച് വെച്ച് ധൃതിയിലുള്ള നടത്തം നടക്കൽ സുന്നത്താണ്. ഇത് പുരുഷന്മാർക്ക് സുന്നത്താണ്, സ്ത്രീകൾക്കും പറ്റും എന്ന് പണ്ഡിതന്മാർ പറയുന്നു. കാരണം ഓടിയാളാരാ, പെണ്ണാണ്, പെണ്ണിന് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിത ചില പണ്ഡിതന്മാർ പറയുന്നു, ഫിത്ന ഉണ്ടാവുകയില്ലെങ്കിൽ, സ്ത്രീയുടെ ഔറത്ത് വെളിവാവുകയില്ലെന്നോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവുകയില്ലെന്നോ എന്നുണ്ടെങ്കിൽ പെണ്ണിനും എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ആണ് നടക്കുന്നത് പോലെ ഈ വേഗത്തിൽ നടത്തം നടത്താം. അത് കഴിഞ്ഞ് മർവയിലെത്തുന്നു. മർവയിലെത്തിയാൽ നേരത്തെ ചെല്ലിയത് ചെല്ലേണ്ടതില്ല. ഏത് ഇന്ന സഫാ മൽമറത്തിൻ ഷാഹിരില്ല വേണ്ട, അബ്ദോ ബിമാ ബദല്ലാഹു ബിഹി, അത് പറയേണ്ടതില്ല. അത് ഒറ്റ തവണ ആദ്യം കാണുമ്പോൾ മാത്രമേ ഉള്ളൂ, രണ്ടാമതുമില്ല, മർവന്റെ മുകളിലില്ല. മർവയിലെത്തി ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ടാ ചെയ്തത് സഫ. സഫയെ തുടങ്ങി അങ്ങോട്ട് പോയി, ബത്തറിൽ വാദി കഴിഞ്ഞ്, പച്ച ലൈറ്റ് കഴിഞ്ഞ് ഓടി, പിന്നെ നടത്തം കഴിഞ്ഞ് മർവന്റെ മുകളിലെത്തി. അങ്ങനെ കുന്ന കുന്ന് കയറിയാൽ മുകളിൽ നമ്മൾ ഈ പറഞ്ഞ ബാത്തൂരിയെ പോണെങ്കിൽ അവിടെ മുകളിൽ കല്ല് പാറക്കഷ്ണം അങ്ങനെ കാണാം നിലത്ത്. മറ്റത് സഫയിൽ കുന്നിന് മുകളിൽ കയർന്ന് കാണാം. അതിന്റെ മുകളിലൊക്കെ ഒന്ന് പോകേണ്ട കാര്യമില്ല. അപ്പൊ അവിടെ കാരോട് കെട്ടിയിട്ടുണ്ട്. അവിടെ പോയി നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കണം. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ചുറ്റി നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടല്ല,
ഇങ്ങോട്ട് തിരിഞ്ഞിക്കണം എന്തിനാ? ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാലേ ഇപ്പുറത്താണ് കഴബ. അപ്പൊ കഴബക്കേറി തിരിഞ്ഞിട്ടാണ് ഇനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ പോയി അങ്ങനെ പോയി അർദ്ധവൃത്താകൃതിയിൽ കറങ്ങി ഇവിടെ അല്പം വലത്തോട്ട് ചിരിഞ്ഞു നിന്നാൽ കിബില കിട്ടും. ഇനി അതൊന്നുമില്ല, നോക്കിയാൽ മനസ്സിലാവും. നിലത്ത് മാർബിളിൽ നീല നിറത്തിലും വേറെ പല കളറിലും ഒക്കെ നമ്മൾ പള്ളിയിൽ സഫിൽ വേറെ കളർ കൊടുക്കുന്നതായിരിക്കും ഇങ്ങനെ വരട്ടിട്ടുണ്ട്, അത് നിസ്കരിക്കാനുള്ള വരയാണ്. അവിടെ ആ സഫിന്റെ വര നോക്കി നിന്നാൽ എങ്ങോട്ടായി? കിബിലക്ക് നേരെ. അവിടെ നിന്ന് നേരത്തെ ചെല്ലിയ കാര്യങ്ങൾ ചെല്ലുക. എന്ത് എന്തായാലുണ്ട്? മൂന്ന് ദിക്റ്, മൂന്ന് ദിക്റിന്റെ അടക്ക് രണ്ട് പ്രാർത്ഥനകൾ. അപ്പൊ രണ്ടാമത്തെ തുടങ്ങുകയാണ്. അവിടുന്ന് വീണ്ടും സഫയിലേക്ക് പോകുന്നു. സഫയിലും അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് പച്ച അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ ധൃതിയിലുള്ള നടത്തമുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിക്കുന്നു. ആറ് കഴിഞ്ഞ് ഏഴാമത്തത് എവിടെ അവസാനിക്കും? മറവയിലോ സഫയിലോ? മറവയില്. ഒരു ഭാഗത്തേക്കുള്ളത് ഒരു നടത്തമാണ്. ഒരു ഭാഗത്തേക്കുള്ളത് ഒന്ന്, സഫയിൽ നിന്ന് മറവയിലേക്ക് ഒന്ന്, മറവയിൽ നിന്ന് സഫയിലേക്ക് രണ്ട്, അങ്ങനെ പോയാൽ നാല്, ആറ്, ആറ് സഫയിൽ തന്നെ, ഏഴ് മറവയിൽ. ഇതിങ്ങനൊക്കെ പറഞ്ഞുതരാൻ കാരണം ഇങ്ങനൊക്കെ ചെയ്താൽ ആൾക്കാർ തെറ്റിക്കും. ഏഴ് യുറ്റ് നടത്തുന്ന ആൾക്കാരുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നായി കൂട്ടും, വെറുതെ നടക്കണം, തെറ്റായ കാര്യം ചെയ്യണം. പതിനാലിനടത്തും. അപ്പൊ രണ്ട് സഴിയായി, ഇരട്ടി അധ്വാനായി, ഇരട്ടി ക്ഷീണമായി, വേണ്ടാത്തൊരു പണി എടുക്കാൻ പറഞ്ഞാലും ചില ആൾക്കാർ മനസ്സിലാക്കില്ല. എങ്ങനൊക്കെ പിന്നെ അടുത്ത് മേലോട്ട് നോക്കും. ഇതൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞാലും ഇനി പിന്നെയും ക്ലാസ് വരും, എന്നാലും ആൾക്കാർ തെറ്റിക്കും. അതിനകത്തൊന്നും ഇല്ല സംഗതി, ശ്രദ്ധ വെച്ച് പഠിച്ചാൽ. ഇനി അവസാനം നമ്മൾ എവിടെ എത്തുന്നത്? മറവ. മറവയിൽ എത്തിയാൽ പിന്നെ കൈപൊക്കി പ്രാർത്ഥിക്കണോ വേണ്ടേ? വേണോ? ദിക്ര് വേണോ? വേണ്ട. കാരണം എന്താ? തവാഫ് പറഞ്ഞ പോലെ തുടക്കത്തിലാണ് ഇതൊക്കെ. ഇപ്പൊ മറവന്റെ മുകളിൽ അവസാനിക്കാൻ, അപ്പൊ പിന്നെ തിരിഞ്ഞു നിന്ന് കൈപൊക്കിട്ട് ദിക്റും പ്രാർത്ഥനയും ഇല്ല. അതോടുകൂടി സഹി പൂർത്തിയായി. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്, സഫയുടെയും മറവയുടെയും ഇടക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ട്. സഫ് ശരിയാക്കിയിട്ടുണ്ട്, വരയിട്ടിട്ടുണ്ട്. സഫന്റെയും മറവന്റെയും ഇടക്കുള്ള ഭാഗം ആ തട്ടും അണ്ടർഗ്രൗണ്ടും അതിന്റെ മേലെയും അതിന്റെ മേലെയും അതിന്റെ മേലെയും അതിന്റെ മുകളിൽ ടെറസും. ഇതൊന്നും പള്ളിയിൽ പെട്ടതല്ല. മനസ്സിലായ? നമ്മുടെ താമസം സഭാമർവന്റെ അങ്ങേ ഭാഗത്ത്, ആ ജെറുവല് മറ്റേ മറിച്ച ഭാഗത്തൊക്കെ ആണെങ്കിൽ അവിടുന്ന് വരുമ്പോ ഏറ്റവും ആദ്യം കൊടുത്ത നേരെ പേരുന്നവൻ ഇവിടെ നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഓന് പള്ളി കിട്ടൂല. ഒരു ലക്ഷം കൂലി കിട്ടണമെങ്കിൽ പള്ളി കയറണം, ഏറ്റവും ശരിയായ വീക്ഷണം അനുസരിച്ച്. എവിടെ നിസ്കരിച്ചാലും കൂലി കിട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പ്രമാണം നോക്കിയാൽ പള്ളിക്കുള്ളിലെ ഒരു ലക്ഷം കൂലിയുള്ളൂ ഫർദ് നിസ്കാരത്തിന്. സുന്നത്തിന് അവിടെ കണക്കാം, സുന്നത്തിന് പോരാ നല്ലത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജമാഅത്തിന് എത്തിപ്പെട്ടു, വേറെ സ്ഥലം കിട്ടില്ല നിസ്കരിക്കാം, അപ്പൊ പിന്നെ ജമാഅത്തിനെ കൂലി കിട്ടും. അപ്പൊ നമ്മള് നിസ്കാരത്തിന്റെ സമയത്ത് ഉള്ളിൽ കടക്കാനാണ് ശ്രമിക്കേണ്ടത്. അത് നിങ്ങൾ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി പറഞ്ഞ നിസ്കരിക്കുന്ന കുഴപ്പമൊന്നുമില്ല, ജമാഅത്തിന്റെ കൂലി കിട്ടും. പക്ഷെ ആ ഭാഗം ആ ബിൽഡിംഗ് ഒന്നായി പള്ളിയിൽപ്പെട്ട ഭാഗമല്ല. ഇനി സഴി കഴിഞ്ഞു, പിന്നെ ഒരു പണി ബാക്കിയുണ്ട്. മുടി വെട്ടലോ മുറിക്കലോ, അതിന്റെ മുകളിൽ തന്നെ കാണാം കത്രി ചെയ്ത ആൾക്കാർ വെക്കുന്നത്. കത്രിയെ കൊണ്ടുപോയാലുണ്ടാവും. രണ്ട് രിയാൽ എടുത്താൽ മുടി വെട്ടി കിട്ടും. പെണ്ണുങ്ങളൊക്കെ കാണാൻ തട്ടത്തിനുള്ള കൂടി ഇങ്ങനെ കൊണ്ട് വലിച്ചിട്ട് കത്തിലേക്ക് കൊണ്ട് കിട്ടി വട്ടി വെച്ച് ഒരുത്തി മറ്റൊരുത്തിന് വെട്ടി മറ്റോൾ വെട്ടി കിട്ടി കൊടുക്കും. അല്ലെ പെണ്ണുങ്ങൾ കൂടെ തന്നെ കത്രിയൊക്കെ വെച്ചിട്ട് കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടാവും. ഇത് വെട്ടി കൊടുക്കാൻ, ഇത് വെട്ടിയാൽ രണ്ട് രിയാൽ അഞ്ച് രിയാൽ പാടില്ല, ചെയ്യരുത്. എന്താ പാടില്ലാത്തത്? ഒന്ന്, നിയമത്തിനെതിരാ മുടി അവിടെ മുറിച്ചിടും. പള്ളി പള്ളിയിലേക്ക് നിസ്കരിക്കുന്ന സ്ഥലമാണ്, സഹി എടുക്കുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മളെ മുടിയാണ് ഒന്ന് തെറ്റ്. രണ്ടാമത്തത് മുടി ഇങ്ങനെ വെളിച്ചത് എന്നിട്ട് അവരത്ത് വെളിപ്പെടുത്താം, മുടി അവർത്താൻ മുടി വെളിപ്പെടുത്തുന്നു, അഹ്റാം ചെയ്യുന്നു. അപ്പൊ റൂം പോവുക, റൂം പോയിട്ട് പെണ്ണുങ്ങൾക്ക് റൂം പോയിട്ട് സ്വസ്ഥമായി അവനവന് മുറിക്കാം, അല്ലെ വേറൊരാൾക്ക് മുറിച്ചു കൊടുക്കാം. ആകെ മുടി ഇങ്ങനെ നീട്ടി വലിച്ചു പിടിച്ച് എത്ര മുടിണ്ടോ അത്, അതിന്റെ അറ്റത്ത് നിന്ന് പലരും എഴുതി വെച്ചത് ഒരു വിരൽ നീളത്തിൽ എന്നാണ്. ഒരു വിരൽ മുറിക്കേണ്ടതില്ല. അതീത് കൊടുത്തത് ഉന്മൂല അനാമിൽ എന്നാണ്. ഉന്മൂല എന്ന വാക്കിനർത്ഥം ഈ വാക്ക് ഇതിനാണ് വിരലഗ്രം. അഗ്രം എന്ന് പറഞ്ഞാൽ ഈ കയ്യിൽ നമ്മളെ കയ്യിൽ മണക്കില്ലേ, മൂന്ന് വര ഉണ്ടാവും, നടുക്ക് രണ്ട് വര അല്ലേ. ഇതിന് ഇതിന് അങ്ങോട്ടുള്ള ഭാഗത്തിനാണ് ഉന്മൂലത്ത് എന്നറിയാം, വിരലഗ്രം. അപ്പൊ ഈ ഒരു ഇഞ്ച് അല്ലെ താഴെ ഉണ്ടാവുള്ളൂ ഈ ഒരു വിരലഗ്രം, അത്ര മാത്രമേ പെണ്ണ് മുടി മുറിക്കേണ്ടതുള്ളൂ. അല്ലാണ്ട് ഒരു വിരല് നീളത്തിലോ ഒരു മുഴ നീളത്തിലോ ഒരു ചാണ നീളത്തിലോ ഒന്നും മുറി മുറിക്കേണ്ട, നബി പറഞ്ഞ അളവത്രേ ഉള്ളൂ. അപ്പൊ എല്ലാം കൂടി ഇടതുങ്ങൾ പെട്ടിയാ പോരാ, എല്ലാം കൂടി ചേർത്ത് പിടിച്ച് ഒരു വിരലിന്റെ ഈ വിരലഗ്രത്തിന്റെ അത്ര മുടി മുറിക്കുക. അതോടുകൂടി പെണ്ണിന്റെ ഉംറ പൂർത്തിയായി, ഇഹ്റാമിൽ നിന്ന് ഒഴിവായി, ഇനി സാധാരണ അവസ്ഥയിലേക്ക് പോയി. പുരുഷനാണെങ്കിൽ പുറത്തൊരുപാട് മുടി മുറിക്കുന്ന സ്ഥലങ്ങളുണ്ട്. മറവന്റെ അപ്പുറത്ത് നൂറുകണക്കിന് മുടി മുറിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പണ്ട് ആ ബിൽഡിങ്ങും അവിടുന്ന് ഒരു 100 മീറ്ററിൽ അപ്പുറമൊക്കെ പൊളിച്ചിട്ട് ആയിരക്കണക്കിന് ബിൽഡിംഗ് ആ പൊളിച്ചു മാറ്റിയത്, കുന്നൊക്കെ നിരത്തി പൊളിച്ചു കഴിഞ്ഞു. അതാണ് ഇപ്പം മലിക്ക് അബ്ദുള്ള ബ്ലോക്ക്, അബ്ദുള്ള രാജാവിന്റെ പള്ളിന്റെ ഭാഗം, പുതിയ വികസനം വരുന്ന ഭാഗത്താണ്. ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സ്ഥലവും ആശുപത്രി അടക്കം ഭയങ്കര പണിയാണ് നോക്കുക. എന്നാലും അവിടെ ഷെഡ് ഉണ്ട്, ബാർബർ ഷാപ്പും കച്ചവടം ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മുന്നോട്ട് വന്നാൽ ഗേറ്റ് ഒന്നിന്റെ മുമ്പിൽ വന്നാൽ, അല്ലെങ്കിൽ ഗേറ്റ് 79 ഭാഗത്തേക്ക് മുൻഭാഗത്തേക്ക് വന്നാൽ അവിടെ ക്ലോക്ക് ടവർ. ക്ലോക്ക് ടവറിന്റെ അണ്ടർഗ്രൗണ്ടിലും ഉണ്ട്, അതിന്റെ ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിലും. അതിലങ്ങനെ പോയാൽ ഹോട്ടൽ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അതിലെ ഉള്ളോട്ട് അങ്ങോട്ട് പോയാൽ ഇഷ്ടംപോലെ മുടി വെട്ടുന്ന സ്ഥലം കണ്ട് പുരുഷന്മാർക്ക്. 10 രിയാല് പറയും, പേശിയാൽ ഞങ്ങൾ 5 ആളുണ്ട് 6 ആളുണ്ട് 10 ആളുണ്ട് ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞാൽ 5 രിയാലിനും വെട്ടിക്കിട്ടും, 6 വെട്ടിക്കിട്ടും, 7 വെട്ടിക്കിട്ടും, 8 വെട്ടും, 10 വെട്ടും.
അത് നമ്മൾ പറയുന്നത് പോലെയാണ്. ശരിക്കും 10 റമദാനാണോ ഹജ്ജാണോ 20 ചോദിക്കും 15 ചോദിക്കും. എല്ലാവർക്കും സീസണാണല്ലോ, ഓൽക്കും സീസണാണ്. അപ്പൊ ചുരുങ്ങിയ 10 അല്ലാ സമയത്ത് 5, 6, 7 നമ്മള് ഇതുപോലെ. അപ്പൊ അവിടെ ചെന്ന് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന അടുത്തൊക്കെ ഉണ്ടാവും, എവിടെ നിന്ന് വെട്ടാം, പോണ വൈക്കുണ്ടാവും, മുടി മുറിക്കുക അല്ലെങ്കിൽ വെട്ടുക. അതിന്റെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, വെട്ടലോ മുറിക്കലോ പ്രാർത്ഥനയും കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്ന ആളുകൾ 14 ദിവസം കൊണ്ട് 14 ഉംറയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ചുരുങ്ങിയൊരു 8 ഉംറ ചെയ്യാത്ത ആരും ഉണ്ടാവില്ല ഈ സംസ്ഥാന ഗ്രൂപ്പ് പോണവർക്ക്. ഒരു യാത്രയിൽ 1 ഉംറ, അതാ ഇസ്ലാം പഠിപ്പിച്ചത്. ആ വിഷയത്തിൽ ഞാൻ എടുത്തൊരു ക്ലാസ് ഉണ്ട് ചോദ്യത്തിന്. 2 ഉംറ ബിദഅത്താണെന്നാണ് ഷെയ്ഖ് ഉസൈമി പറയുന്നത്. തെളിവിനെ സ്ഥലത്ത് പറഞ്ഞതാണ്, ആയിഷ പോയത് തെളിവല്ല, അല്പം വിശദീകരിക്കുന്നില്ല, ഒറ്റ വാക്കിൽ മാത്രം പറയാം. 2 ഉംറ മദീനത്ത് പോയി തിരിച്ചു വരികയാണെങ്കിൽ 2 ഉംറ ചെയ്യാം. തായിഫിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ ആളെ കാണാനോ അല്ലെങ്കിൽ ഇന്ന് തായ്പ് കാണാനോ പോവുകയാണെങ്കിൽ ഉംറ ലക്ഷ്യമിച്ചിട്ടല്ല, മറ്റൊരാവശ്യത്തിന് പോയി വരികയാണെങ്കിൽ അയാൾക്ക് ഒരു ഉംറ ചെയ്യാം. ഉംറ കിട്ടാൻ വേണ്ടി തായ്പിലേക്ക് പോകണ്ട, ഇല്ലേ? ഇതല്ലാതെ മക്കയിൽ നിന്ന് അങ്ങോട്ട് അടുക്കുക, അങ്ങോട്ട് വരിക, അങ്ങോട്ട് പോവുക, അങ്ങോട്ട് പോവുക, അങ്ങനെ 2 ഉംറ അല്ല. അങ്ങനെയാണ് ആളുകൾ 10 ഉംറ ചെയ്താൽ ഓന തലയിൽ മുടി അങ്ങനെ തന്നെ ഉണ്ടാവും. ഇവിടുന്ന് ഒരു വെട്ട്, ഇവിടുന്ന് ഒരു വെട്ട്, ഇവിടുന്ന് ഒരു വെട്ട്, ഒന്നും പോലെ ചെറിയൊരു കഷ്ണേ പോവുള്ളൂ. അത് ആണ് ഹീല ശറഇയ്യ, മതപരമായ കുതന്ത്രം എന്ന് പറയുന്നത്. നിങ്ങൾ ബാർബർഷോപ്പ് കയറിയിട്ട് 100 രൂപ എടുത്ത് മുടിയെട്ടി, 100 രൂപയും കൊടുത്തു, ഓൺപടുത്ത് 2 ഉംറ, 2 ഉംറ, 2 വെട്ടിയാൽ നിങ്ങൾ പൈസ കൊടുക്കും. അപ്പൊ നിങ്ങൾ മുടിയെട്ടല്ലേ, ഞാൻ മുടിയെട്ടില്ല, ആടുന്ന് വെട്ടില്ല, നിങ്ങൾ സമ്മതിച്ച് പോരോ, പോരോ. നിങ്ങൾ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അങ്ങനെ വെട്ടിയാലേ നിങ്ങൾ കായ് കൊടുക്കുള്ളൂ. അപ്പൊ അള്ളാനെ പറ്റിയ പണിയാണ്, അല്ല മുടിയെട്ടാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ നടണം, ഇവിടെ നടണം, ഇവിടെ നടണം, ഇത് അള്ളാനെ പറ്റിയ പരിപാടിയാണ്. അതുകൊണ്ട് വെട്ടുകയാണെങ്കിൽ പഠിക്കാൻ പിന്നെ പറയാണ്ട്, ഒന്നായിട്ട് പഠിച്ചു. വെട്ടുകയാണെങ്കിൽ എല്ലാ ഭാഗവും ഒരുമിച്ച് ഒരേപോലെ വെട്ടണം. മെഷീൻ വെക്കുക, 1 വെച്ചാൽ, 2 വെച്ചാൽ, 3 വെച്ചാൽ. അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും മക്കീന അല്ലെങ്കിൽ ഹിലാക്ക അല്ലെ ബൂസ എന്ന് ചോദിക്കും. മക്കീന എന്ന് വെച്ചാൽ മെഷീൻ വെക്കുകയാണ്, മക്കീന എന്ന് പറഞ്ഞാൽ മെഷീൻ, അത് അറബിയിലാക്കിയാണ്. മക്കീന, മക്കീൻ സി എച്ച് ആണല്ലോ. മക്കീന ആണെങ്കിൽ അത് എത്രയിലോ, 1, 2, 3 അതിനനുസരിച്ച് വെക്കാം. പിന്നെ അല്ല മൂസ വേണമെന്ന് ചോദിക്കും. എന്താ മൂസ എന്നാല്? മൂസക്കായി അല്ല, മൂസ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പണ്ട് ഒസ്സാമരത്തിന്റെ ഒസ്സാങ്കത്തിക്കാണ് മൂസ എന്ന് അറബി വാക്കാണ്. മൂസ ഒസ്സാങ്കത്തി, പണ്ടത്തെ ബാർബർമാരെ കത്തി, ആ മരത്തിന്റെ പൊടിയൊക്കെ ഇങ്ങനെ മടക്കിക്കണേ. അതൊന്നും സൗദിയിൽ കിട്ടും, 2 റിയാൽ എടുത്താൽ വാങ്ങാൻ കിട്ടും. നമുക്കെന്നെ പഠിക്കാം.